ഇന്നലോടുകൂടി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർണ്ണമായിരിക്കുന്നു ഇന്നലെ പതിനഞ്ച് സീറ്റിലേക്ക് സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതിനു മുന്നേ ദിവസം സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു ആദ്യം തന്നെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ തന്നെ കഴിഞ്ഞിരുന്നു അങ്ങനെ എൽ ഡി എഫിൻ്റെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളിലെ വിശദാംശങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡല പര്യടനം സജീവമാക്കി ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായ പന്നിയൻ രവീന്ദ്രനും വി ജോയും വൻ ജന ആദ്യ ദിനങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത് ആത്മവിശ്വാസത്തോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് പ്രവർത്തകരും വി എസ് അനുരാഗുഡ തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി അനുരാഗ് ഗുഡ് മോർണിംഗ് അനുരാഗ് ഇനി കൊടുംചൂടാണ് കൊടുചൂടിനോടൊപ്പം തന്നെ ഇനി പ്രചാരണ ചൂടുവാണ് ഇങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണമൊക്കെ തന്നെ നടക്കുന്നത് ഇന്നലെയാണ് വിജോയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രചാരണമൊക്കെ തന്നെ വലിയ രീതിയിൽ ജനശ്രദ്ധ നേടിയിരുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ കീർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആ നിമിഷം മുതൽ തന്നെ എല്ലായിടത്തും ഇത്തരത്തിൽ റോഡ് ഷോ ഒക്കെ സ്ഥാനാർത്ഥികൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആറ്റിങ്ങലിൽ വി ജോയി ആണ് സ്ഥാനാർത്ഥി അദ്ദേഹം ആ സമയത്ത് തന്നെ നടത്തിയ റോഡ് ഷോ അത് വലിയ ആവേശമായി മാറിയതാണ് കണ്ടത് കാരണം എല്ലായിടത്തും ജനങ്ങളുടെ വലിയ പിന്തുണ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി ജോയ് എന്ന ഒരു സുഹൃത്ത് തന്നെയാണ് അവർക്ക് സ്ഥാനാർത്ഥിയായി ലഭിച്ചത് എന്നുള്ളത് തന്നെയാണ് മണ്ഡലത്തിൽ നമുക്കറിയാം ജില്ലാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ാണ് അതിനൊപ്പം തന്നെ എം എൽ എ ആണ് അവരുടെ സുഹൃത്താണ് ആ ഒരു സൗഹൃദം അവർക്ക് എപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ റോഡ് ഷോയുമായി വന്നപ്പോൾ എല്ലായിടത്തും വൻ ജനപിന്തുണ തന്നെയാണ് കണ്ടത് പ്രധാനമായും ഇന്നലെ വർക്കലയിലും കല്ലമ്പലത്തും ആറ്റിങ്ങലിലുമാണ് ഈ റോഡ് ഷോ നടന്നത് എല്ലായിടത്തും വൻ ജനപിന്തുണ പിന്തുണ അതിനൊപ്പം മന്ത്രി വി ശിവൻകുട്ടി കൂടി ഈ ഒരു പര്യടനത്തിൽ ഒപ്പം ചേർന്നതോടെ വലിയ ആവേശമാണ് പ്രവർത്തകർക്കും ജനങ്ങൾക്കും ഉണ്ടായത് എന്തായാലും ഈ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് വി ജോയ് ആത്മവിശ്വാസത്തോടെ പറയുന്നത് കാരണം ആറ്റിങ്ങൽ ഇപ്പോൾ എം എം എൽ എ ഇടതുപക്ഷം തന്നെയാണ് വൻ ഭൂരിപക്ഷത്തോടെ കൂടി തന്നെയാണ് ജയിച്ചത് എല്ലാ പ്രാവശ്യവും ഒരു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒരു പ്രധാനമായ ഘടകം അത് രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണ് ആ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായി തന്നെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കി വയ്ക്കുന്നത് കാരണം അദ്ദേഹത്തെ അവിടെ ആർക്കും പരിചയമില്ലാത്തൊരു വ്യക്തിയല്ല എല്ലാ ആവശ്യങ്ങൾക്കും അവർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് വി ജോയ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രധാനമായും എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ് അത് അതൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായ ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നത് അടൂർ പ്രകാശിനെ എം പി എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവിടെ കണ്ടിട്ടില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ വികസന പ്രവർത്തനങ്ങളോ അത് അല്ലെങ്കിൽ ജനങ്ങളുടെ ഏതൊരു ആവശ്യത്തിനും അവിടെ എം പി എന്ന നിലയിൽ അടൂർ പ്രകാശിനെ ജനങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണവും ആക്ഷേപവും ഇക്കാര്യം തെരഞ്ഞെടുപ്പ് ആയുധമാക്കി തന്നെ അല്ലെങ്കിൽ പ്രചരണത്തിൽ ആയുധമാക്കി ഉപയോഗിക്കുമെന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ കേന്ദ്രം ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന വിവേ ും ആ ഒരു സമീപനവും അതൊക്കെ തുറന്നു കാട്ടിക്കൊണ്ട് ഉള്ള പ്രചരണം തന്നെയായിരിക്കും നടക്കുക ഇന്ന് ചിറയുംകീഴ് പഞ്ചായത്തിൽ നിന്നാണ് പ്രചരണം തുടങ്ങുന്നത് എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ തരത്തിലായിരിക്കും പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അതിനൊപ്പം തന്നെ വി ജോയെ സ്ഥാനാർത്ഥിയായി ലഭിച്ചതിൽ സി പി എമ്മിനും എൽ ഡി എഫിനും അഭിമാനമുണ്ട് എന്നാണ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അണിചേർന്നുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത് അതിനൊപ്പം തന്നെ ഒറ്റക്കെട്ടായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തിലൂടെ കാറ്റിങ്ങൽ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടിയും നടത്തിയത് അതിനൊപ്പം തിരുവനന്തപുരത്ത് നേരത്തെ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായി പന്നൻ രവീന്ദ്രനെ സി പി ഐ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ പൗരപ്രമുഖരെയൊക്കെ കണ്ടുകൊണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ് പന്നൻ രവീന്ദ്രൻ പന്നൻ രവീന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കണ്ണൂർകാരനാണെങ്കിൽ കാരനാണെങ്കിൽ പോലും നാല്പത് വർഷത്തോളത്തിലധികമായി തിരുവനന്തപുരത്ത് തന്നെ സജീവമായി അദ്ദേഹം ഉണ്ട് എന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രതികരണം മാധ്യമങ്ങളോട് ഉണ്ടായിരുന്നു പാർട്ടി തന്നെയാണ് അദ്ദേഹത്തിന് എല്ലാം പാർട്ടി തന്നെയാണ് പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി തന്നെയാണ് പാർട്ടി തന്നെ ജീവിതമാക്കിയാണ് അദ്ദേഹം നാൽപ്പത് വർഷത്തോളം അധികമായി തൻ്റെ വ്യക്തിപരമായ സന്തോഷങ്ങളും സുഖവും ഒക്കെ തന്നെയും മാറ്റിവെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നത് അദ്ദേഹം കണ്ണൂരുകാരനാണോ എന്ന് ഒരുപക്ഷെ ആളുകൾ ചോദിക്കുന്ന ഒരു സമീപനം കാരണം നാൽപ്പത്ത് വർഷത്തിലധികമായി അദ്ദേഹം തിരുവനന്തപുരത്ത് സജീവമായി ജനങ്ങൾക്കിടയിൽ നിന്നൊരു സാധാരണക്കാരനെ പോലെ പ്രവർത്തിച്ചു വരുന്ന ഒരു നേതാവ് ാണ് കഴിഞ്ഞ ദിവസം എല്ലായിടത്തും ഇത്തരത്തിൽ നെയ്യാറ്റിങ്ങിന്റെ ഭാഗത്താണ് അദ്ദേഹം പൗരപ്രമുഖരെയൊക്കെ കണ്ടുകൊണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തായാലും ഈ ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലം അത് തിരിച്ചുപിടിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആത്മവിശ്വാസം തന്നെയാണ് ഇരു നേതാക്കളും അല്ലെങ്കിൽ ഇരു സ്ഥാനാർത്ഥികളും മുന്നോട്ട് വെക്കുന്നത്